ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിസ്ത ഗാലറി. ഇപ്പോൾ പതിവ് പോലെ ഞാനിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. രാവിലെ തൊട്ടിട്ട് ഉച്ചവരെയുള്ള എൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പോൾ ഫ്രൈ ആയിട്ട് പച്ചക്കായും വഴുതനങ്ങയുമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം മസാലയൊക്കെ പെറുക്കി തലേന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ ക്യാരറ്റും ബീൻസും മിക്സ് ചെയ്തിട്ടുള്ള വറവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് വറവ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുകും ചേർത്ത് പൊട്ടിക്കാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ക്യാരറ്റും ബീൻസും പച്ചമുളക് ഉള്ളിയൊക്കെ ഉണ്ട്, അതൊക്കെ വന്നിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ പരിപ്പും മുരിങ്ങയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പച്ചക്കായും വഴുതനങ്ങയും മസാല പരിക്കി വെച്ചത് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ദോരോന്ന് ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ചോറ് നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വറവ് ഒന്ന് നല്ലപോലെ കുക്കായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ മിക്സാക്കി എടുക്കുന്നുണ്ട്. പരിപ്പും മുരിങ്ങയും വെന്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണം. അപ്പോൾ അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ പോലെ ജീരകം, ചെറിയ ജീരകമുണ്ടല്ലോ, അതും ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഇനി നമുക്കത് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രൈയും ഇവിടെ റെഡി ആകുന്നുണ്ട്, അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ വറവ് റെഡി ആയപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ പരിപ്പ് കറിൻ്റെ ബാക്കി പണിയെടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഒന്നത് തിളപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നതാണ്. പരിപ്പ് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചട്ടിയാച്ചത് ഒഴിച്ചു കൊടുക്കാം. സദാ വെളിച്ചെണ്ണയിൽ കടുക്, കറിവേപ്പില, കായ്മുളക് ഇട്ടിട്ട് ചട്ടിയാച്ചതാണ്. അതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം.
അങ്ങനെ എൻ്റെ ലഞ്ചിൻ്റെ പരിപാടിയെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഇഡ്ഡലി തട്ടിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ചെമ്പ് അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഈ മാവ് ഒഴിച്ചത് അതിലേക്ക് വെച്ച് കൊടുക്കാം. അതവിടെ നിന്ന് ആകുന്ന നേരം കൊണ്ട് നമുക്ക് ഇഡ്ഡലിയിലേക്കുള്ള ചട്നി അരച്ചെടുക്കാം. അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, രണ്ട് പച്ചമുളക്, ഒരു അര ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചട്നി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്, അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചട്ടിയാച്ചി ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽ മുളകും ചേർത്തിട്ട് ചട്ടിയാച്ചിയതാണ്. ഇനി അതൊന്ന് നല്ലപോലെ മിക്സ് ആക്കിയെടുക്കാം. അങ്ങനെ എൻ്റെ ഇഡ്ഡലി ആയിട്ടുണ്ട്, അത് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാൻ കരുതി ഹസ്ബൻഡിൻ്റെ ലഞ്ച് ഒന്ന് പാക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിനി ലഞ്ച് പാക്ക് ചെയ്യാം. അങ്ങനെ ലഞ്ച് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡ്ഡലി ചൂടാറിയിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കിനി ഹോട്ട് പോട്ടിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇഡ്ഡലി ഉള്ളത്. ഇവിടെ തണുപ്പ് തുടങ്ങിയതുകൊണ്ട് തന്നെ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ചപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത് മാവ് പൊങ്ങി വരുമെന്നുള്ളത്. പക്ഷേ നല്ലപോലെ പൊങ്ങി വന്ന് ഇഡ്ഡലിയും നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഹസ്ബൻഡിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, അപ്പോൾ അതും ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡ് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഞാൻ കരുതി കിച്ചണിലെ ബാക്കി പണികൾ പെട്ടെന്ന് തന്നെ തീർക്കാം. അപ്പോൾ ആദ്യം ഗ്യാസ് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ അതെല്ലാം ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നതാണ്. ഇനി അവിടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ നല്ലപോലെ ഒന്ന് കഴുകി എടുക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കട്ടെ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഇനി ഇന്ന് ഈവനിങ് സ്നാക്കായിട്ട് ഗ്രീൻ പീസിൻ്റെ വട ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള ഗ്രീൻ പീസ് ഒന്ന് കുതിർത്തി വെക്കാൻ വേണ്ടിയിട്ട് ബൗളിലിട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഞാൻ അവിടെ വെള്ളം ഒഴിച്ചിട്ട് കുതിർത്തി വെക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കിച്ചണെല്ലാം നല്ലപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് അലക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ അലക്കാനുള്ള തുണികളൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുക്കുന്നതാണ്. അങ്ങനെ വാഷിംഗ് മെഷീനിലെ തുണിയൊക്കെ ഇട്ടുകൊടുത്ത് അത് അവിടെ നിന്ന് ആവുന്നുണ്ട്.
പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കുട്ടികളെ എഴുന്നേറ്റു. അപ്പോൾ ഞാനും കുട്ടികളും ഒരുമിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതാണ്. ഇവിടെ ഇപ്പോൾ വിൻ്റർ വെക്കേഷൻ സ്റ്റാർട്ടായതുകൊണ്ട് മോള് മദ്രസ രാവിലെയാണ്. അപ്പോൾ മോള് മദ്രസയ്ക്ക് ചെന്നിട്ടുണ്ട്. അപ്പോൾ മോന് അവൻ്റെ ടോയ്സൊക്കെ വെച്ച് കളിക്കുകയും എടുത്തു വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാനെൻ്റെ ക്ലീനിങ് പരിപാടിയിലേക്ക് നടന്നു. ഇന്ന് ഫ്ലോറൊക്കെ അടിച്ചു വാരി തുടക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ചെയ്യുന്നതാണ്. അപ്പോൾ റൂമിൽ വന്നപ്പോൾ മോള് മദ്രസേൻ്റെ ക്ലാസ് കഴിഞ്ഞ് മോളും മോനും കൂടി പേപ്പറൊക്കെ കട്ട് ചെയ്ത് കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അടിച്ചു വാരിയെടുത്ത് പിന്നെ ഞാൻ എല്ലാ സ്ഥലവും ഒന്ന് നല്ല പോലെ തുടച്ചെടുക്കുന്നതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അലക്കിയിട്ട തുണികൾ കുറേ മടക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മടക്കിയെടുക്കുന്നതാണ്. നമ്മൾ രാവിലെ തന്നെ ഇതുപോലെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് പിന്നെ ഒന്ന് റിലാക്സ് ചെയ്യാനും സമയം കിട്ടും. അപ്പോൾ എൻ്റെ ഈ തുണിമടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെല്ലാം കബേർഡിൽ എടുത്തു വെക്കണം. അപ്പോൾ ഇത്രയൊക്കെയുള്ള എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.